Hello everyone, welcome to the course on Electrical and Electronics Lab EE355. Okay, this is our virtual lab setup. Okay, virtual lab setup is the same as we use IIT Roorkee provide Electrical Machines Lab in the facility. Okay, so virtual lab Google search cheyadan electrical ngoda specify search cheyada directly page lot thanne nammal kerum. Okay, inathu IIT Roorkee thanne ithrayum lab gal namukku available aanu. Njan adinathu electrical machines lab aanu select cheyidirikkunnathu. Okay, adinathu nokki ningalku manasilavum lab inde main introduction karyangal okke ivide koduthittunde. Okay, adile list of experiments nokkam. Adinathu aadithe experiment nammal already conduct cheyadanu. Randamathe load characteristics of DC shunt generator ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കേ. അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ എക്സ്പെരിമെന്റിന്റെ ഹോമിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആവും. എയിം ഉണ്ട്, തിയറി ഉണ്ട്, പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ. പ്രൊസീജർ, സിമുലേഷൻ, പോസ്റ്റ് ടെസ്റ്റ്, റെഫറൻസസ്, ഫീഡ്ബാക്ക്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. വായിച്ച് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, തിയറി ക്ലിക്ക് ചെയ്താൽ ഇതാ ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ച തിയറി തന്നെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൊസീജർ നോക്കാം. പ്രൊസീജർ എന്ന് പറയുന്നത് കണക്ഷൻ ഡയഗ്രം ആണ്, എങ്ങനെ നമുക്ക് സിമുലേഷൻ പ്രൊസീഡ് ചെയ്യാന്നുള്ള കണക്ഷൻ ഡയഗ്രം ആണ്. ഓക്കെ, പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടെസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊസീജർ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ഓക്കെ ഡയറക്റ്റ് സിമുലേഷനിലോട്ട് എൻ്റർ ചെയ്യാം. സിമുലേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു ഗോ ടു സിമുലേഷൻ പേജ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മൾ സിമുലേഷൻ പേജിലോട്ട് ഡയറക്റ്റ് ആവും. ഓക്കെ, ആ പ്രൊസീജർ ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊസീജർ ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, എങ്ങനെ കണക്ഷൻസ് പ്രൊസീഡ് ചെയ്യാന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതനുസരിച്ച് കണക്ഷൻ കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം കണക്ഷൻ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ കണക്ഷൻ ഡയഗ്രം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്യുന്ന കണക്ഷൻസ് പ്രോപ്പർ ആണോ എന്നുള്ളത് അന്നേരം വെരിഫൈ ചെയ്യുക. കാരണം എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ഇതൊരിക്കലും നമുക്ക് ഒരു കണക്ഷനായിട്ട് റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ എൻറ്റയർ കണക്ഷൻ നമ്മൾ റീസെറ്റ് അടിച്ചാൽ എല്ലാം കൂടെ അങ്ങ് പോയി കിട്ടും. അപ്പം നമ്മൾ ഇത് തന്നെ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഓരോ കണക്ഷൻ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്ത പ്രോപ്പർ ആണോ, നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ് എല്ലാം വെരിഫൈ ചെയ്യാനും സ്റ്റെപ്പുകൾ വെരിഫൈ ചെയ്യാനൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഓരോ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻ നോക്കുക, പ്രോപ്പർ കണക്ഷൻ ആണോ എന്നുള്ള കാര്യം. ഓക്കെ, എല്ലാം നോക്കി നോക്കി തന്നെ ചെയ്യുക. നമ്മളിവിടെ ലാമ്പ് ലോഡ് വെച്ചിട്ടുള്ള കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലോഡായിട്ട് യൂസ് ചെയ്യുന്ന ലാമ്പ് ലോഡാണ്. അത് എത്ര ലാമ്പ് വേണോ അതനുസരിച്ച് നമുക്ക് ലാമ്പിൻ്റെ എണ്ണമൊക്കെ വേരി ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. ഓക്കെ, കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആണോ എന്ന് അറിയാൻ ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ കറക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഞെക്കി കഴിഞ്ഞാൽ മെഷീൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ കണക്ഷൻ പ്രോപ്പറായി എന്നാണ് അതിൻ്റെ മീനിങ്. സോ എന്താ അടുത്ത പ്രോസസ്സ് നോക്കാം. ചെക്ക് ബട്ടൺ ആണ്, നമ്മൾ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ് കണക്ഷൻ ആണെങ്കിൽ സർക്യൂട്ട് ഓൺ ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്കിവിടെ ബൾബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബൾബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലാമ്പാണോ അതനുസരിച്ച് നമുക്ക് റീഡിങ്സ് വന്നുകൊണ്ടിരിക്കും.
ഓക്കെ ഇവിടെ ഒരു ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് നമ്മൾ ക്ലിക്ക് ചെയ്യും തോറും അതിൽ വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഗ്രാഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ അത് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൾബ് ഒന്ന് വേരി ചെയ്ത് നോക്കാം. ഒരു ബൾബ് ഇട്ട് നോക്കാം. ഓക്കെ രണ്ടാമത്തെ ബൾബ്, ഫസ്റ്റ് ബൾബ് ഇടുക, എന്നിട്ട് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറസ്പോണ്ടിങ് അമ്മീറ്റർ റീഡിംഗ് എത്ര, കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിംഗ് എത്ര. ഓക്കെ പിന്നെ രണ്ട് ബൾബ് ആഡ് ചെയ്യാൻ ലോഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റീഡിംഗ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മൂന്നെണ്ണം വരും, നാല് ബൾബ് ആഡ് ചെയ്തു, കറസ്പോണ്ടിങ് 3.6 205. ഓക്കെ ലോഡ് കറന്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ആക്ച്വൽ പ്രൊസീജർ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇനി ആറാമത്തെ നോക്കാം. ആഡ് ബട്ടൺ ഞെക്കിയാൽ കറണ്ട് 7 ആമ്പിയർ കറണ്ടും 195 വോൾട്ടും 7 ആഡ്, സോ 8.1 ആൻഡ് 189, 10.2, 184. നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും റീഡിംഗ് എടുക്കാം എന്നുള്ളതാണ് ഗുണം. ഓക്കെ എന്നിട്ട് ഇതാ ഗ്രാഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതാ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലോഡ് കർവും അല്ല ലോഡ് കറന്റ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഇത് വേരി ചെയ്യും, കറണ്ട് ഇത് കിട്ടും നമുക്ക്. ഓക്കെ ടെർമിനൽ വോൾട്ടേജ് കുറയും, അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ DC ഷണ്ട് ജനറേറ്ററിന്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഇതാണ് നമ്മൾ വെർച്വൽ ലാബ് സെറ്റപ്പ് വഴി ചെയ്യുന്നത്. ഓക്കെ ഇവിടെ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിന്റ് എടുക്കാൻ പറ്റും. ഓക്കെ സോ ഇതാണ് വെർച്വൽ ലാബ് സെറ്റപ്പ് വഴി എങ്ങനെ ലോഡ് ടെസ്റ്റ് ഓൺ DC ഷണ്ട് ജനറേറ്റർ ചെയ്യാമെന്നുള്ള പ്രൊസീജിയർ. ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. താങ്ക് യു.